ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ ചതിച്ച മക്കളെ. വെൽക്കം ടു എജുപോർട്ട്. ലിബാൻ സാറാണ്. നിങ്ങളുടെ പ്ലസ് വണ്ണിന്റെ ഇംഗ്ലീഷ് എക്സാമിനേഷനും സെക്കൻഡ് ലാംഗ്വേജ് എക്സാമും കഴിഞ്ഞോ അല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങളിപ്പോൾ എസ് എസ് എൽ സി അഥവാ നിങ്ങളുടെ കഴിഞ്ഞ വർഷം ഒന്ന് ആലോചിച്ച് നോക്കും. ഈ ഒരു മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി മാസം, ഫെബ്രുവരി കഴിഞ്ഞു, ഞാൻ മാർച്ച് ജസ്റ്റ് ഞാൻ ഫെബ്രുവരി കൂട്ടി പറഞ്ഞു എന്നുള്ളൂ. ഈ ഒരു സമയത്ത് നിങ്ങൾ എവിടെയായിരിക്കും? രാവിലെ ട്യൂഷൻ ക്ലാസ്സിൽ, വൈകുന്നേരം വീട്ടിൽ, രാത്രി വീണ്ടും ട്യൂഷൻ ക്ലാസ്സിൽ, നൈറ്റ് ക്ലാസ്, അല്ലേ? ഈ ഒരു എസ് എസ് എൽ സിയെ നിങ്ങൾക്ക് പ്ലസ് വണ്ണുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എങ്ങനെയുണ്ട് അല്ലേ? എസ് എസ് എൽ സി താഴെയുണ്ട്, പ്ലസ് വൺ മുകളിലുണ്ട്. കാരണം പഠിക്കാനും അത് റിവൈസ് ചെയ്യാനും അത് അതിലെ മാർക്ക് സ്കോർ ചെയ്യാനും എക്സാമിനേഷൻ വൈസ് ആവട്ടെ, സബ്ജക്റ്റിൻ്റെ കണ്ടൻറ് വൈസ് ആവട്ടെ, പ്ലസ് വൺ എന്ന് പറയുന്നത് എസ് എസ് എൽ സിയേക്കാൾ എത്രയോ മുകളിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചതിക്കപ്പെട്ടു. കാരണം നിങ്ങളുടെ എസ് എസ് എൽ സി കിട്ടിയ ഒരു ഹൈപ്പും പ്ലസ് വണ്ണിനില്ല. പ്ലസ് വൺ ഒരു ബോർഡ് എക്സാമായിട്ട് പോലും പല ആൾക്കാരും എന്ത് ചെയ്യുന്നില്ല, കരുതുന്നില്ല. ആക്ച്വലി അതൊരു ബോർഡ് എക്സാമാണ്. പ്ലസ് ടു ആണ് ബോർഡെങ്കിൽ പോലും ഈ ഒരു പ്ലസ് വണ്ണിൻ്റെ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലസ് ടുവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പല്ലേ? പക്ഷേ നമ്മൾ എവിടെയൊക്കെ ചതിക്കപ്പെട്ടു. നമുക്കൊരു മോട്ടിവേഷൻ്റെ കുറവുണ്ട്. നമ്മളാൾക്കാർ നോക്കിയിട്ടില്ല, നമ്മളാൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല. മോനെ നീ പ്ലസ് വണ്ണാണ് പഠിച്ചോ എന്ന് ആരും ചോദിച്ചിട്ടില്ല. മാത്രമല്ല നമുക്ക് വേണ്ട രീതിയിലുള്ള ശ്രദ്ധയും കിട്ടിയിട്ടില്ല. പ്ലസ് വണ്ണിലേക്ക് എത്തിയപ്പോൾ ഹൈസ്കൂൾ കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി ആയി, ഇനി എനിക്ക് കളിക്കണം, അടിച്ചു പൊളിക്കണം, ഞാൻ ഒന്ന് വലിയവനായി എന്നൊരു ചിന്ത നിങ്ങളെ പഠനത്തിൽ നിന്നും ഒരുപാട് പിന്നോട്ടേക്ക് അടിപ്പിച്ചിട്ടുണ്ടല്ലേ. മക്കളെ പേടിക്കണ്ട, രണ്ട് എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ, അതും ലാംഗ്വേജ്. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ഇനിയുള്ള എക്സാമിനേഷനിൽ നല്ല ഗ്യാപ്പുണ്ട്. നിങ്ങൾ നല്ല ഭാഗ്യവാന്മാരാണ്. കാരണം 26-ാം തീയതി വരെയുള്ള എക്സാമിൽ 26-ന് ശേഷം ഉണ്ട്. ആ ഒരു സമയത്ത് നല്ല ഗ്യാപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ മാത്രം നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ഇതുവരെ നിങ്ങളെ ആരും മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള നഷ്ടം അല്ലെങ്കിൽ ആ ഒരു സങ്കടം നിങ്ങൾ വിചാരിക്കേണ്ട. ഈ രണ്ട് എക്സാം, ലാംഗ്വേജ് എക്സാം എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഇനി നിങ്ങളുടെ കൂടെ നമ്മൾ എജുപോർട്ടുണ്ട്. ഉറപ്പാണ് നമ്മുടെ എജുപോർട്ടിൻ്റെ ലൈവ് എല്ലാ ദിവസവും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തായാലും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ ലൈവ് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ആ ലൈവിൽ ക്ലാസ് എടുക്കുക മാത്രമല്ല, നിങ്ങൾക്ക് കറക്റ്റ് ഡയറക്ഷൻ തരും, എന്ത് നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യം നമ്മൾ ആ ഒരു ലൈവിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക, അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മുടെ പ്ലസ് വണ്ണിൽ നമുക്ക് ആരാണോ നമുക്ക് സഹായിക്കേണ്ടത്, നമുക്ക് താങ്ങു തരേണ്ടത്, അവർ തന്നിട്ടില്ലെങ്കിലും മക്കളെ നിങ്ങൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എജുപോർട്ട് നിങ്ങളുടെ കൂടെയുണ്ടടാ. ഒരു പറ്റം ഫാക്കൽറ്റീസ് നിങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടി, നിങ്ങളുടെ ഉയർന്ന മാർക്കിന് വേണ്ടി, നിങ്ങളുടെ നല്ല നാളേക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് നിങ്ങൾ കാണാതെ പോകരുത്, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മക്കളെ. സോ അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് കാണും എന്ന് വരുന്ന ജൂൺ മാസം നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുന്ന അന്ന്. സോ ആ ഒരു ഡേറ്റിലേക്ക് നമുക്ക് കാത്തിരിക്കാം. കൂടെ ഉണ്ടാകും മക്കളെ ആ ഉറപ്പോടുകൂടി. എജുപോർട്ട്, ബൈ.